പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നടന്ന വഴികളിലൂടെയല്ല കുട്ടികൾ സഞ്ചരിക്കേണ്ടത്, അവർ തിരഞ്ഞെടുക്കുന്ന പുതിയ വഴികളിലൂടെ ആവണം. എങ്ങനെ സാർ ഇത് പരിഹരിക്കാനാവും? നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ. ഐ എം സോറി, ഞാൻ പറയുന്നു വിശ്വാസം അതല്ല എല്ലാം, തെറ്റാണ്. നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിക്കാലത്ത് കുട്ടികളുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളാണ് അവരുടെ അപാരമായ സൃഷ്ടി വൈഭവത്തെ കെടുത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പലപ്പോഴും കുട്ടികളോട് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് അരുത് എന്നാണ്. ഡോണ്ട് ഡു, ഡോണ്ട് ഡു അല്ലേ. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് 10 വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടി 150,000-ത്തിലധികം തവണ അരുതെന്ന വാക്ക് കേട്ടിരിക്കുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാണ്, നമ്മൾ എപ്പോഴും കുട്ടികളോട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സൃഷ്ടി വൈഭവത്തെ. ഒരു കുളത്തിനടുത്തേക്ക് നടന്നു പോകുന്ന ഒരു കുട്ടിയെ നമ്മൾ തടഞ്ഞു നിർത്തരുത് എന്നല്ല ഞാൻ പറയുന്നത്. യുണിസെഫ് എന്താണ് പറയുന്നത്? ആദ്യത്തെ 1000 ദിവസങ്ങൾ, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന 270 ദിവസങ്ങളും പിന്നീടുള്ള 2 വർഷവുമാണ് ഒരു കുഞ്ഞ് എന്തായിത്തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കൂ, അവൻ എന്തായിത്തീരണമെന്ന് എന്നോട് പറയൂ, 2 വയസ്സിന് മുമ്പ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതാക്കി ഞാൻ തിരിച്ചു തരാം എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. നമ്മൾ വിചാരിക്കുന്നു ഈ കുട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. കുട്ടിയെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. വീട്ടിൽ നടക്കുന്ന മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ, ആ കുട്ടിയുടെ തലച്ചോറിൽ എത്രമാത്രം പ്രതിധ്വനികൾ ഉണ്ടാക്കുന്നുണ്ട് കാര്യം നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് കുട്ടിയൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാം അറിയുന്നുണ്ട് കുട്ടി. അവൻ്റെ ന്യൂറോൺസിന് നമ്മുടെ ന്യൂറോൺസിനേക്കാൾ 700 മടങ്ങ് കാര്യങ്ങളെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഇതാണ് ഇങ്ങനെ വളർന്ന് വളർന്ന് ഒരു 9 വയസ്സാകുമ്പോഴേക്കും തീരുമെല്ലാം, പിന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബ്ലോക്കുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയണം, മേശപ്പുറത്ത് എഴുതി വെക്കാൻ വേണ്ടി പറയണം, വാതിലിൽ എഴുതി വെക്കാൻ വേണ്ടി പറയണം, ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ എഴുതി വെക്കാൻ വേണ്ടി പറയണം, യു ആർ യുണീക്ക്. ആ കുട്ടിയോട് പറയിപ്പിക്കണം, നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ്സിൽ പറയണം, ഐ ആം യുണീക്ക് എന്ന് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുവാൻ സാധിക്കണം. അവിടെയാണ് പ്രധാനം, മനസ്സിലായത്? എൻ്റെ കൈരേഖ, ഇതുപോലെ ഒരു കൈരേഖ കോടാനുകോടി വർഷങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാൻ പോകുന്നില്ല, ഇതെനിക്ക് മാത്രം സ്വന്തം. ഒരു സീബ്രയുടെ ലൈനെ പോലെ മറ്റൊരു സീബ്രയ്ക്ക് ലൈൻ ഉണ്ടായിട്ടില്ല, ഒരു ഇലയെപ്പോലെ മറ്റൊരു ഇലയില്ല. പക്ഷെ മനുഷ്യൻ്റെ മാത്രം കുഴപ്പം, നമ്മുടെയും അമ്മയും അച്ഛനും നമ്മളോട് പറയുന്നത് അവനെ കണ്ടുപഠിക്കുക, അവളെ കണ്ടുപഠിക്കുക, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ.